Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020. And now I am doing third year MBA. Today we will be continuing with the part two of the chapter Reproductive Health. First, we will continue with the rest of the chapter. Reproductive Health, സ്റ്റാർട്ടിംഗിൽ ആദ്യം നമുക്ക് ഗോൾസ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കുക, എന്തൊക്കെ പഠിച്ചാലാണ് സ്കോർ ചെയ്യാൻ കൂടുതൽ പറ്റുക എന്നുള്ള ഭാഗം ഫോക്കസ് ചെയ്യുക. അതിൽ ഫോക്കസ് ചെയ്യേണ്ട പാർട്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് IUDs ആണ്. ഇനി അത് കഴിഞ്ഞ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് ആണ്. ആൻഡ് അതും കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് STIs, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. അപ്പോൾ ഇന്നലെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ പ്രോബ്ലംസും ഗവൺമെന്റ് കൊണ്ടുവന്ന സ്ട്രാറ്റജീസും ഇത്രയും കാര്യങ്ങളും നമ്മൾ നോക്കി. അതിന്റെ താഴെ എന്തൊക്കെയാണ് വരുന്നത് ആൻഡ് RCHന്റെ അബ്രിവേഷൻ എന്തിൻ്റെയാണ്, അതിന്റെ ഫുൾ ഫോം എന്താണ്, ആൻഡ് അതിന്റെ എയിംസ് അല്ലെങ്കിൽ ഗോൾസ് ഓഫ് ദിസ് പ്രോഗ്രാം എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബേർത്ത് കൺട്രോൾ, അതിന്റെ ആവശ്യം, അതിന്റെ നീഡ് എങ്ങനെയാണ് വന്നത് ആൻഡ് അതെങ്ങനെയാണ് ബാക്കിയുള്ള അതിൽ നിന്ന് വരുന്ന റൈസ് ചെയ്യുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ കോൺട്രസെപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കോൺട്രസെപ്ഷന്റെ ഐഡിയൽ കോൺട്രസെപ്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ആൻഡ് അത് കഴിഞ്ഞാൽ നമ്മൾ വൺ ബൈ വൺ ഓരോ മെത്തേഡ്സും പഠിച്ചു. ആൻഡ് മെത്തേഡ്സിൽ ഫസ്റ്റ് നമ്മൾ കണ്ടത് നാച്ചുറൽ മെത്തേഡ്സ്, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. അത് കഴിഞ്ഞ് ബാരിയർ മെത്തേഡ്, അഗെയിൻ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് എക്സാമ്പിൾസ്, അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ്. അത് കഴിഞ്ഞ് IUDs അല്ലെങ്കിൽ IUCDs കണ്ടു, അതിന്റെ ടൈപ്സ് കണ്ടു, എക്സാമ്പിൾസ് കണ്ടു. നെക്സ്റ്റ് നമ്മുടെ ഓറൽ കോൺട്രസെപ്ഷൻ നമ്മൾ കണ്ടു, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ചോദിച്ചിരിക്കുന്നതാണ്. ഇൻജെക്ടബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ താഴെ എന്തൊക്കെയാണ് വരുന്നത് കണ്ടു. ആൻഡ് ഫൈനലി സർജിക്കൽ മെത്തേഡ്സ് കണ്ടു. ഇത്രയും കഴിഞ്ഞ് ഇനി നമ്മൾ ഇന്ന് MTP വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. MTP, ആദ്യം അറിഞ്ഞിരിക്കുന്ന MTPന്റെ ഫുൾ ഫോം എന്താണ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രെഗ്നൻസി, അത് തെറ്റിക്കാണ്ട് അറിഞ്ഞിരിക്കണം. ഇനി NCERTന്റെ സൈഡിൽ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് എന്താണ് ഫസ്റ്റ് ഫുൾ ഫോം എന്താന്ന് കണ്ടു. ആൻഡ് അതെന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. കാരണം അബോർഷൻ മോസ്റ്റ്ലി എങ്ങനെയാണ്, സ്പോണ്ടേനിയസ്ലി, അതായത് വോളണ്ടറിലി നടക്കുന്നതല്ല, ബൈ മിസ്റ്റേക്ക് നടന്നു പോകുന്നതാണ്. പക്ഷെ MTP ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറിലി നമ്മൾ ചെയ്യുന്നത്, അതായത് വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന സാധനമാണ് ഏത്, MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ആൻഡ് അതിന് വേരിയസ് റീസൺസ് ഉണ്ടാവാം, എന്തുകൊണ്ടൊക്കെ ആവാം. ഇൻ കേസ് ബേബിന്റെ ഗ്രോത്ത് ഇസ് ഹാംഫുൾ ടു ദി ലൈഫ് ഓഫ് ദി മദർ, മദറിന്റെ ലൈഫിന് ഹാംഫുൾ ആണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ ബേബിക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് ആൻഡ് സർവൈവബിലിറ്റി ഓഫ് ദ ഫീറ്റസ് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയാൽ, അതിന് 9 മന്ത്സ് ഇത്രയും ചുമന്ന് നടക്കുന്നതിന് കാര്യമില്ലെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിൽ പ്രഗ്നൻസിയിലേക്ക് കടക്കുന്നത്. ആൻഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സേഫ് ആവുന്നത് ഏതിലാണ്, ഫസ്റ്റ് ട്രൈമെസ്റ്ററിലാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ്ലി ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബാക്കി ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നടത്തണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നടത്തുന്നത് മോസ്റ്റ്ലി ഫസ്റ്റ് ട്രൈമെസ്റ്റർ, അതായത് ഫസ്റ്റ് 3 മന്ത്സിന് ഉള്ളിലാണ്, അതായത് 12 വീക്സിന്, വിത്തിൻ 12 വീക്സ് ആണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നടത്തുന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അതിന്റെ ഫുൾ ഫോം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ആൻഡ് ഞാൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞു, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ, അതായത് സ്പോണ്ടേനിയസ്ലി നടത്തുന്ന ഒരു കാര്യമല്ല, നമ്മൾ ചൂസ് ചെയ്ത് ബൈ ചോയ്സ് നടത്തുന്ന സാധനമാണ് ഏത്, ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആയ MTP. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, വോളണ്ടറി ടെർമിനേറ്റ് ചെയ്യുന്നതാണ് MTP. ആൻഡ് നമ്മൾ വേൾഡിൽ എടുത്തു നോക്കുമ്പോൾ അബൌട്ട് 1/5 ഓഫ് ദി കൺസീവ്ഡ് പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി കൺഫേം ആയവരിൽ
1/5 അതായത് അബൌട്ട് 45 to 50 million MTPs ആണ് പെർ ഇയർ നടക്കുന്നത്. ഇത് NCERT-ലെ സെന്റൻസ് ആണ്. ആൻഡ് ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ MCQ-ല് ചോദിക്കുകയാണെങ്കിൽ ആ കണക്ക് അറിഞ്ഞിരിക്കണം. അതായത് 45 to 50 million MTPs ആർ പെർഫോംഡ് എത്ര കാലയളവില്? ഇൻ എ ഇയർ ഓൾ ഓവർ ദി വേൾഡ്. അതായത് ഇന്ത്യയിലെ കണക്കല്ല, ഓൾ ഓവർ ദി വേൾഡ്, വിച്ച് അക്കൗണ്ട്സ് ടു അബൌട്ട് 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് കൺസീവ്ഡ് പ്രഗ്നൻസീസ് ഇൻ എ ഇയർ. ഒരു ഇയറിൽ കൺസീവ്ഡ് ആവുന്ന, അതായത് കൺഫേംഡ് ആവുന്ന പ്രഗ്നൻസിയിൽ അബൌട്ട് 1/5 MTP നടത്താവുന്നതാണ്, അതായത് നടത്തുന്നതാണ്. അതാണ് നമ്മൾ കണ്ടുപിടിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അതിന്റെ കണക്ക്. ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1971 എന്ത് ഇത് ലീഗലൈസ് ചെയ്തത്. അപ്പോ നെക്സ്റ്റ് MCQ ചോദിക്കാവുന്നത് ഏത് ഇയറാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MTP ആക്ട് ലീഗലൈസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് MTP ഇൻ ദ ഇയർ 1971. എന്തുകൊണ്ട്? കാരണം അതിന്റെ മിസ്യൂസ് മനസ്സിലാക്കി അത് തടയുന്നതിന് വേണ്ടി. ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് അബോർഷൻ. അതായത് MTP എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് അബോർഷൻ വിച്ച് ഇസ് എ ലീഗൽ മെത്തേഡ് ഓഫ് ബർത്ത് കൺട്രോൾ. കാരണം 1971 അത് ലീഗലൈസ് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അബോർഷൻ. അബോർഷൻ യൂഷ്വലി സ്പോണ്ടേനിയസ്ലി ആണ് നടക്കുന്നത്, പക്ഷേ ഇത് വോളണ്ടറി ആയതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അബോർഷൻ. ആൻഡ് അതെന്താണ്? ഒരു ലീഗൽ മെത്തേഡ് ആണ് ഓഫ് ബർത്ത് കൺട്രോൾ. ഇനി പഠിക്കാനുള്ളത് MTP 1971 ലീഗലൈസ്ഡ് ആയി, പക്ഷേ 2017 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു, അതായത് കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നു ഈ MTP ആക്ടില്. അമെൻമെന്റ് ഇൻ MTP ആക്ട് ഏത് ഇയർ? 2017. ആൻഡ് ഈ അമെൻമെന്റിൽ അവർ പറഞ്ഞ കാര്യം ലെസ് ദാൻ 12 weeks, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിനുള്ളിലാണ് MTP ചെയ്യുന്നത്, അതായത് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പ്രാക്ടീഷണറുടെ, അതായത് 1 practitionerന്റെ അഡ്വൈസ് മതിയാവും ഈ MTP ആയിട്ട് നമുക്ക് ഗോ അബൌട്ട് ചെയ്യാൻ. ആൻഡ് പക്ഷേ 12 weeks നടന്നില്ല, അതായത് മോർ ദാൻ 12 weeks ബട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 24 weeks നമ്മൾ MTP ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് MTP നീഡ് മനസ്സിലാക്കിയതെങ്കിൽ എത്ര പ്രാക്ടീഷണറുടെ വേണം? 2 practitionersന്റെ അഡ്വൈസ് നമ്മൾ തേടേണ്ടതുണ്ട്. അപ്പോ ആ ക്വസ്റ്റ്യൻ, അതായത് 2017 അമെൻമെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് അത് എത്ര വീക്സ് ആണ്, എത്ര പ്രാക്ടീഷണർ ആണ് ആ കണക്ക് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാല് സേഫ്റ്റി, അതായത് എപ്പോഴാണ് സേഫ് ആവുന്നത് MTP എന്ന് പറഞ്ഞ പ്രൊസീജിയർ എപ്പോഴാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ട്രൈമസ്റ്റർ അതായത് വിത്തിൻ 12 weeks ആണ് MTP സേഫ് ആവുന്നത്. ആൻഡ് ഇത് അഗൈൻ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, എത്ര വിത്തിൻ എത്ര വീക്സ് ആണ് സേഫ് ആയിട്ടുള്ളത് MTP. ഇനി നമ്മൾ NCERT-ലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ സൈഡിൽ കൊടുത്ത ബോക്സ് ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ MTP ആക്ടിന്റെ അമെൻമെന്റിൽ എന്താണ് പറയുന്നത് ആൻഡ് അത് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്. വിത്ത് ദ ഇന്റൻഷൻ ഓഫ് റെഡ്യൂസിങ് ദ ഇൻസിഡൻസ് ഓഫ് ഇല്ലീഗൽ അബോർഷൻ, അതായത് ഗേൾ ചൈൽഡ് ആണെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡിന് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ, അതായത് ഇൻസിഡൻസ് ഓഫ് ഇല്ലീഗൽ അബോർഷനും ആൻഡ് കോൺസിക്വന്റ് മെറ്റേണൽ മോർട്ടാലിറ്റി ആൻഡ് മോബിലിറ്റി തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ അമെൻമെന്റ് കൊണ്ടുവന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് ആക്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രെഗ്നൻസി മേ ബി ടെർമിനേറ്റഡ് ഓൺ സെർട്ടൻ കൺസിഡേർഡ് ഗ്രൗണ്ട്സ് വിത്തിൻ ദ ഫസ്റ്റ് 12 weeks ഓഫ് പ്രഗ്നൻസി, അതായത് വിത്തിൻ ദ ഫസ്റ്റ് 12 weeks നടക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പ്രാക്ടീഷണേഴ്സിന്റെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയൻ വേണം ഓഫ് 1 registered മെഡിക്കൽ പ്രാക്ടീഷണർ. ആൻഡ് ഇഫ് ദ പ്രഗ്നൻസി ഹാസ് ലാസ്റ്റഡ് മോർ ദാൻ 12 weeks ബട്ട് ഫ്യൂവർ ദാൻ 24 weeks, 12 weeksനും 24 weeksനും നടുവിലായിട്ടാണ് വരുന്നതെങ്കിൽ എത്ര രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയൻ വേണം? 2 registered മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് മസ്റ്റ് ബി ഓഫ് ദി ഒപ്പീനിയൻ. അതായത്
എം ടി പി റിക്വയർഡ് ആണെന്ന് രണ്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എങ്കിലും കൺഫേം ചെയ്യണം. ആൻഡ് അടുത്ത പോയിന്റ് വന്നിരിക്കുന്ന ഗ്രൗണ്ട്സ് ഫോർ സച്ച് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്തൊക്കെയാണ്, ഏതൊക്കെ കേസസിലാണ് നമ്മൾ എം ടി പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി വുഡ് ഇൻവോൾവ് എ റിസ്ക് ടു ദി ലൈഫ് ഓഫ് ദി പ്രഗ്നന്റ് വുമൺ. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് അവരുടെ ലൈഫിന് റിസ്ക് ഉണ്ടാവുമ്പോഴോ എനി ഇഞ്ചറി, അതായത് ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എങ്ങനെങ്കിലും ഹാംഫുൾ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എം ടി പി ചെയ്യാൻ അലൗഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ദേർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ദാറ്റ് ഓഫ് ദി ചൈൽഡ് വെയർ ബോൺ, അഥവാ ആ കുട്ടി ജനിച്ചാൽ ഇറ്റ് വുഡ് സഫർ ഫ്രം സച്ച് ഫിസിക്കൽ ഓർ മെന്റൽ അബ്നോർമാലിറ്റീസ് ആസ് ടു ബി സീരിയസ്ലി ഹാൻഡിക്യാപ്ഡ്, അതായത് അത്രയും ജനറ്റിക് ഡിസോർഡേഴ്സ് കൂടെ കൂടി ജനിക്കുന്ന കുട്ടി ഫെർദർ കോംപ്ലിക്കേഷൻസിലേക്കേ പോവുള്ളൂ. ആൻഡ് ഇറ്റ് അത് എന്തൊക്കെ സീരിയസ്ലി ഹാൻഡിക്യാപ്ഡോ മറ്റോ ആണെങ്കിൽ അത് അഗെയിൻ ഈ പേരൻസിനും കൂടി ബുദ്ധിമുട്ടുള്ളതാവും. അപ്പൊ അങ്ങനെയുള്ള റിസ്ക് കാണുന്ന കേസസിലും ഏതാണ്, ഇറ്റ് ഓൾസോ ഫോംസ് എ ഗ്രൗണ്ട് ഫോർ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസീസ്. അപ്പോൾ ഗ്രൗണ്ട്സ് ഫോർ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസീസ് നമ്മൾ കണ്ടു, എപ്പോഴൊക്കെയാണ് എം ടി പി ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അത് ലീഗലൈസ് ചെയ്ത ഇയർ ഏതാണ്ട് എത്രത്തോളം എം ടി പി പെർ ഇയർ ഓൾ ഓവർ ദി വേൾഡ് നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് 1/5 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് കൺസീവ്ഡ് പ്രഗ്നൻസീസ്. ഇനി അടുത്ത എൻ സി ആർ ടി പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്, എം ടി പിസ് ആർ കൺസിഡർ റിലേറ്റീവ്ലി സേഫ് ഡ്യൂറിംഗ് ദ ഫേസ്റ്റ് ട്രൈമസ്റ്റർ അപ് ടു 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. ഇതെന്താണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻ, അതായത് സേഫ്റ്റി വിത്തിൻ 12 വീക്സ് ആണ്, ആഫ്റ്റർ 12 വീക്സ് സെക്കൻഡ് ട്രൈമസ്റ്റർ ആയി തുടങ്ങിയാൽ പിന്നെ മച്ച് മോർ റിസ്കിയർ ആയിരിക്കും. ആൻഡ് വേറൊരു കാര്യം ഒബ്സർവ് ചെയ്തത് എന്താണ്, മെജോറിറ്റി ഓഫ് എം ടി പിസ് ഇല്ലീഗലി ബൈ അൺക്വാളിഫൈഡ് കോഡ്സ് വിച്ച് ആർ നോട്ട് ഓൺലി സേഫ് ബട്ട് കുഡ് ബി ഫേറ്റൽ ടു, അതായത് ഡെഡ്ലി ആയിട്ടില്ല, അതായത് പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാരെ കൊണ്ട് എം ടി പി ചെയ്യിപ്പിക്കുക അതിന്റെ പ്രൈവസി കീപ് ചെയ്യാനോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ. ആൻഡ് അത് എത്ര അത് എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു മനസ്സിലാക്കി പറയുന്നു. ഇനി എം ടി പി നടത്താനുള്ള വേറൊരു ഡേഞ്ചറസ് ട്രെൻഡ് കണ്ടെന്താന്ന് വെച്ചാല് മിസ് യൂസ് ഓഫ് ആംനിയോസെൻസിസ്, അതായത് അൺബോൺ ചൈൽഡിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്ത് ആംനിയോസെൻസിസിനെ മിസ് യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡും നമ്മൾ കണ്ടിരുന്നു. അതായത് ഫീറ്റസ് മോസ്റ്റ്ലി സെക്സ് ഡിറ്റർമിൻ ചെയ്ത് ഫീമെയിൽ ആണെന്ന് കണ്ടാല് ഇൻസ്റ്റന്റ്ലി ഇറ്റ് ഇസ് ഫോളോഡ് ബൈ എം ടി പി വിച്ച് ഇസ് എഗെയിൻസ്റ്റ് വാട്ട് ഇസ് ലീഗൽ, അതായത് ലീഗൽ അല്ലാത്ത ബേസിസിൽ ഒരു റീസണും ഇല്ലാണ്ട്, അതായത് അമ്മക്കും ഡേഞ്ചറസ് അല്ല, ഉണ്ടായി വരുന്ന കുട്ടിക്കും ഒരു പ്രോബ്ലമും ഇല്ല, പക്ഷെ അത് ഫീമെയിൽ ചൈൽഡ് ആയതുകൊണ്ട് മാത്രം അന്നെ കൊല്ലുന്നു. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ആംനിയോസെൻസിസ് അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ മിസ് യൂസ്ഡ് ആവാന്ന് പറയപ്പെടുന്നു. ആൻഡ് ഇങ്ങനെ ഒരു കാരണവും ഇല്ലാണ്ട് സോളിഡ് റീസൺ ഇല്ലാണ്ട് ഇങ്ങനത്തെ പ്രാക്ടീസസ് നടത്തുന്നത് എന്താണ്, ഇറ്റ് ഇസ് ഡേഞ്ചറസ് ആർക്കൊക്കെ, ബോത്ത് ഫോർ ദി യങ് മദർ ആൻഡ് ദി ഫീറ്റസ്. ഇതിനെപ്പറ്റിയും കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് എസ് ടി ഐസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഇതും എം സി ക്യു പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, ആഫ്റ്റർ ബേർത്ത് കൺട്രോൾ മെത്തേഡ്സ്. ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് ഈ പോർഷനിൽ കംപ്ലീറ്റ്ലി വരുന്നത് കുറെ ആബ്രിവേഷൻസ് അതിന്റെ ഫുൾ ഫോംസ് ആണ്. അതിൽ ഫസ്റ്റ് എസ് ടി ഡിസിന്റെ ആബ്രിവേഷൻസ് എന്താണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അല്ലെങ്കിൽ അതിനെ വേറെ പേരിൽ വിളിച്ചു ആർ ടി ഐ. ആർ ടി ഐ എന്ന് വെച്ചാല് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ വി ഡി വെനറിയൽ ഡിസീസസ്. അതിന്റെ മൂന്ന് പേരും പഠിച്ചു വെക്കുക. ആൻഡ് ഈ എസ് ടി ഡിസ് മോസ്റ്റ് വൾനറബിൾ ആയിട്ട് നമ്മൾ കണ്ടത് ഏത് ടൈം പീരീഡിലാണ്, അതായത് ഏത് ഏജ് ഗ്രൂപ്പിലാണ്, ഫിഫ്റ്റീൻ ടു 24 ഇയേഴ്സ്. ഈ ഏജ് ഗ്രൂപ്പിലാണ് മോസ്റ്റ്ലി അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടന്ന് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്റെ ഇൻസിഡൻസ് കൂടുതൽ കണ്ടത്. ഇനി എസ് ടി ഡിസിന്റെ കോസിറ്റീവ് ഏജൻസ് ആയിട്ട് നമുക്ക് ആരെയൊക്കെ പറയാം, അതിന്റെ എക്സാമ്പിളിൽ
ബാക്ടീരിയയിൽ വരുന്നുണ്ട്, വൈറൽ വരുന്നുണ്ട്, പ്രോട്ടോസോവൻ വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഓരോന്നിന്റെ താഴെയും വരുന്ന ബാക്കിയുള്ള ഡിസീസസ്, അതിന്റെ കോസറ്റീവ് ഏജന്റ് ആൻഡ് അത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ പ്രോട്ടോസോവ ആണോ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബാക്ടീരിയന്റെ താഴെ വരുന്ന എക്സാമ്പിൾസ്, ഗോണോറിയ, സിഫിലിസ്, ക്ലമൈഡിയാസിസ്, ഇത്രയും ഏതാണ് ബാക്ടീരിയൽ ആയിട്ടുള്ള എസ് ടി ഡിസ് ആണ്. വൈറസിന്റെ താഴെ വരുന്ന വൈറസ് പോസിറ്റീവ് ഏജൻസ് ആയിട്ട് വരുന്നത് ജെനൈറ്റൽ ഹെർപ്പിസ്, ജെനൈറ്റൽ വാർട്സ്, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഇത്രയും മോസ്റ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. ഇനി പ്രോട്ടോസോവൻ്റെ താഴെ ഒരു മേജർ എക്സാമ്പിൾ ട്രൈക്കോമോണിയാസിസ്. ഇത്രയും കാര്യങ്ങളും ഇതിന്റെ കോസിറ്റീവ് ഏജന്റും ആന്റി കോസിറ്റീവ് ഏജന്റ് വരുന്നത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ പ്രോട്ടോസോവ ആണോ എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഈ എസ് ടി ഡിസ് ആർ ടി ഐ വി ഡി ഇതിന്റെ ഒക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. വൾണറബിൾ ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിന്റെ ചാൻസസ് കൂടുന്നത് എപ്പോഴൊക്കെയാണ്, അതായത് എസ് ടി ഡിസ് ഏത് കേസസിലാണ് കൂടുതൽ ഇൻസിഡൻസ് സംഭവിക്കുന്നത്. ഒന്ന്, ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ ഇൻ കേസ് ഡോണർ അഫക്റ്റഡ് ആണെങ്കിൽ അയാൾ അല്ലെങ്കിൽ അയാൾക്ക് എസ് ടി ഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പകർന്ന് മറ്റുള്ളവരിലേക്കും എത്തും, സ്പ്രെഡ് ആവും. നെക്സ്റ്റ്, നീഡിൽസ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഷെയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ മദർ ടു ഫീറ്റസ്. ഈ മൂന്ന് എന്താണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ആൻഡ് ഈ മൂന്ന് മോഡ് ഓഫ് ട്രാൻസ്ഫറിൽ കൂടി മോസ്റ്റ്ലി ട്രാൻസ്ഫർ ആവുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്ന ഡിസീസസ് ഏതൊക്കെയാണ്? എയ്ഡ്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിന്റെയും ആണ് ഈ മൂന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും നീഡിൽസ് ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ഷെയർ ചെയ്യുന്നത് വഴി മദർ ടു ഫീറ്റസ് വഴിയും കോൺട്രാക്റ്റഡ് ആവുന്ന എസ് ടി ഡിസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഈ എസ് ടി ഡിസ് ഇൻ കേസ് കോൺട്രാക്റ്റഡ് ആയാൽ ഇത് ക്യൂറബിൾ ആണോ? ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നതാണ്. അതിന് മനസ്സിലാക്കേണ്ട കാര്യം ജെനൈറ്റൽ ഹെർപ്പീസും ഹെപ്പറ്റൈറ്റിസ് ബി, എച്ച് ഐ വി അതായത് എയ്ഡ്സ്, ഈ മൂന്ന് സാധനങ്ങളും എന്താണ് ഇൻക്യൂറബിൾ ആണ്. ഒരു പ്രാവശ്യം കോൺട്രാക്ട് ചെയ്താൽ പിന്നെ സപ്രസ് ചെയ്ത് വെക്കുക ഇല്ലാണ്ട് ക്യൂർ ചെയ്യാൻ അതായത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട എസ് ടി ഡിസിനെ കുറിച്ച്, ഇത് ഉണ്ടോ എന്നറിയാനുള്ള സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? മോസ്റ്റ്ലി ഇച്ചിങ് അല്ലെങ്കിൽ എനി കൈൻഡ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്ചാർജ്, പെയിൻ അല്ലെങ്കിൽ സ്വെല്ലിംഗ്, ഇതൊക്കെയാണ് എസ് ടി ഡിസിന്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള സിംറ്റംസ്. ഇനി ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവാം? പി ഐ ഡി അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, എക്ടോപിക് പ്രഗ്നൻസി, അബോർഷൻ, സ്റ്റിൽബർത്ത് ആൻഡ് ഇൻഫെർട്ടിലിറ്റി വരെ ഉണ്ടാവാം. ഇതിപ്പോ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എസ് ടി ഡിസ് ഉള്ള ഒരാൾക്ക് ഫെർദർ കാണാവുന്ന മോസ്റ്റ്ലി വൈഡ് സ്പ്രെഡ് ആയിട്ട് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, എക്ടോപിക് ആയിട്ടുള്ള പ്രഗ്നൻസി അതായത് ഇംപ്ലാന്റേഷൻ എൽസ്വെയർ അതായത് ഫെലോപ്യൻ ട്യൂബിൽ, സാധാരണ എവിടെയാണ് യൂട്രസിലാണ് ഇംപ്ലാന്റഡ് ആവുന്നത് പക്ഷെ അതല്ലാത്ത എവിടെയെങ്കിലും ഇംപ്ലാന്റഡ് ആവുക, ആൻഡ് അബോർഷൻ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്, സ്റ്റിൽ ബർത്ത് അതായത് ഡെഡ് ആയിട്ടുള്ള ഫീറ്റസ് ബോൺ ആവുന്ന അവസ്ഥ, ആൻഡ് ഇൻഫെർട്ടിലിറ്റിയും കാണാൻ സാധിക്കും.
ഇനി ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പ്രിവെൻഷൻ പ്രിവെൻഷൻ എങ്ങനെയൊക്കെ കൊണ്ടുവരാം? ഫസ്റ്റ് പോയിന്റ് എന്താണ്? അൺനോൺ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് കോയിറ്റസ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ്. പിന്നെ ബാരിയർ മെത്തേഡ് പഠിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അതിനൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് എസ് ടി ഡീസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ സെക്കൻഡ് പോയിന്റ് ഓഫ് പ്രിവെൻഷൻ, ബാരിയർ മെത്തേഡിന്റെ യൂസേജ്. ഇനി ഇൻ കേസ് എനി സിംറ്റംസ് ഇതിന്റെ റിഗാർഡിങ് കണ്ടാൽ എന്ത് ചെയ്യുക? റീച്ച് ഔട്ട് ടു ദി ഡോക്ടർ. അങ്ങനെ ഏർലി സ്റ്റേജസ് എങ്ങാനും കണ്ടുവച്ചാൽ നമുക്ക് മേ ബി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. റീച്ചിങ് ഔട്ട് ടു ഡോക്ടർ. ഇനി മെയിൻറ്റെയിനിങ് ഹൈജീൻ, മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഹൈജീൻ. ഇത്രയും എന്തിന്റെ കൺസേണിങ് ആയിട്ടാണ് വന്നത്, ഹൗ ടു പ്രിവെന്റ് എസ് ടി ഡീസ്. അപ്പൊ എസ് ടി ഡീസിനെ പറ്റി ഒന്നും കൂടി എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാൽ, എസ് ടി ഡീസിന്റെ ഫുൾ ഫോംസ് അറിഞ്ഞിരിക്കുക, വൾനറബിൾ ഏജ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കുക, പോസിറ്റീവ് ഏജൻസ് ആൻഡ് അത് ഉണ്ടാക്കുന്ന ഡിസീസസ്, മോഡ് ഓഫ് ട്രാൻസ്ഫർ കണ്ടു, ആൻഡ് ഇൻക്യൂറബിൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു, ആൻഡ് സിംറ്റംസ് അതിന്റെ കോംപ്ലിക്കേഷൻസ് ആൻഡ് ഫൈനലി പ്രിവെൻഷൻ. ഇത്രയും കാര്യങ്ങൾ എസ് ടി ഡീസിൽ അറിഞ്ഞിരിക്കുക. ഇനി എൻസിആർടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിന്റെ ഫുൾ ഫോംസ് വി ഡി ആർ ടി ഐ എസ് ടി ഐ. എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ഗോണോറിയ, സിഫിലിസ്, ജെനൈറ്റൽ ഹെർബ്സ്, ക്ലമൈഡിയാസിസ്, ജെനൈറ്റൽ വാർട്സ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഫൈനലി എച്ച് ഐ വി. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ പോസിറ്റീവ് ഏജൻസ് ഏതൊക്കെയാണ് ഏതിൻ്റെ അത് അറിഞ്ഞിരിക്കുക. അതായത് ഗോണോറിയ ഇസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയ, വൈറസ്, അല്ലെങ്കിൽ പ്രോട്ടോസോവ, നൺ ഓഫ് ദി അബവ് എന്ന ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ആവുന്നത്? ഇൻഫെക്ഷൻസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് എച്ച് ഐ വി, മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ കണ്ടു. എന്താണ്, ഷെയറിങ് ഓഫ് ഇഞ്ചെക്ഷൻ നീഡിൽസ് ആവാം, അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആവാം, ബ്ലഡ് ട്രാൻസ്മിഷൻ ആവാം, അല്ലെങ്കിൽ ഫ്രം എൻ ഇൻഫെക്റ്റഡ് മദർ ടു ദി ഫീറ്റസ്. ആൻഡ് ഇൻക്യൂറബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസ് ബി, ജെനൈറ്റൽ ഹെർബ്സ് ആൻഡ് എച്ച് ഐ വി, ഇവരൊക്കെ ഇൻക്യൂറബിൾ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏർലി സിംറ്റംസ്. മോസ്റ്റ് ഓഫ് ദീസ് ആർ മൈനർ ആൻഡ് ഇൻക്ലൂഡ് ജനറലൈസ് സിംറ്റംസ് ഏതൊക്കെയാണ്? ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിങ്സ് എക്സെട്ര ഇൻ ദി ജെനൈറ്റൽ റീജ്യൻ. ഇനി മേ ബി ഇൻഫെക്ഷൻ നടന്നു കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് എ സിംറ്റമാറ്റിക് ആവാനും ആൻഡ് അതുകൊണ്ട് എ സിംറ്റമാറ്റിക് ആയാലും അൺഡിറ്റക്റ്റഡ് ആയി പോവാനും ചാൻസ് കൂടുതലാണ്. ആൻഡ് വൾനറബിൾ ഏജ് ഗ്രൂപ്പ് റിപ്പോർട്ടഡ് ടു ബി വെരി ഹൈ എമംഗ് പേഴ്സൺസ് ഇൻ ദി ഏജ് ഗ്രൂപ്പ് 15 to 24 years. കാരണം എന്താ, അഡോളസെന്റ് ഏജ് ആണ് ആൻഡ് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷനും ബാക്കിയുള്ള പ്രൊട്ടക്ഷനും ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടുള്ള ഇൻക്രീസ്ഡ് ഇൻസിഡൻസ്. ഇനി എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? പ്രിവെൻഷൻ മെത്തേഡ്സ്, ഇത്രയും കാര്യങ്ങൾ എസ് ടി ഡീസിനെ പറ്റി അറിഞ്ഞിരിക്കാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിനെ പറ്റി ഫേസ്റ്റ് അറിയാനുള്ളത് അതിന്റെ ഡെഫിനിഷൻ എന്താണ്. ഇൻഫെർട്ടിലിറ്റി എന്താണ് നമുക്കറിയാം, അതിന്റെ ഡെഫിനിഷൻ ബൈ എൻസിആർടി എന്താണ് കൊടുത്തിരിക്കുന്നത്? അൺഎബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഇൻ സ്പൈറ്റ് ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ കോഹാബിറ്റേഷൻസ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, inability to conceive even after 2 years. ഒരു ടൈം ലൈൻ പറയുകയാണെങ്കിൽ, ഈവൻ ആഫ്റ്റർ 2 years ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ കോണ്ടാക്ട്.
ഇനി ഇൻഫെർട്ടിലിറ്റി മെയിലിനെ അല്ലെങ്കിൽ ഫീമെയിലിനെ ആവുന്നു, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ജെൻഡറിനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു കേസ് ഇല്ല. അത് മെയിൽസിനാവാം അല്ലെങ്കിൽ ഫീമെയിൽസിനാവാം, രണ്ടാവാനുള്ള ചാൻസും ഈക്വൽ ആണ്. ഇനി ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ വരാം? ഒന്നിക്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കൺസേൺഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ കൺജനൈറ്റൽ ആയിട്ട് വരുന്ന എനി ഡിസീസസ് കൺജനൈറ്റ് ആയിട്ട് വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസീസസ്. ഇനി ഡ്രഗ് കാരണവും ആവാം, ഓർ മേ ബി ഇറ്റ് കൻ ബി ഇമ്മ്യൂണോളജിക്കൽ. ഇത്രയുമാണ് കോസസ് ഇൻ ഫീമെയിൽസ്. ഇനി മെയിൽസിൽ പറയുകയാണെങ്കിൽ മെയിൽസിൽ മോസ്റ്റ്ലി കാണുന്നത് ഒളിഗോസ്പേർമിയ. ഒളിഗോസ്പേർമിയ എന്ന് പറഞ്ഞാല് ലോ സ്പേം കൗണ്ട്. ഇനി ആബ്സെന്റ് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സ്പേം ഇൻ ഇജാക്കുലേറ്റ്, അതിനെ എന്താണ് വിളിക്കുന്നത്? ഏസോസ്പേർമിയ. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഒളിഗോസ്പേർമിയ ലോ കൗണ്ട്, ഏസോസ്പേർമിയ കംപ്ലീറ്റ് ആബ്സെൻസ്, ആൻഡ് ലാസ്റ്റ് ആസ്തനോഫോബിയ. ആസ്തനോസ്പേർമിയ എന്ന് വെച്ചാല് നമ്പറൊക്കെ പ്രോപ്പർലി ഉണ്ടാവുന്നുണ്ട്, ആൻഡ് അതിന്റെ മോർട്ടിലിറ്റി അഫക്റ്റഡ് ആവുന്നു, അതായത് അത് കംപ്ലീറ്റ്ലി മോർട്ടൈൽ അല്ല. അപ്പൊ ഈ മൂന്ന് ടേംസും അതിന്റെ ഡെഫിനിഷൻസും അറിഞ്ഞിരിക്കുക. ഇനി നെക്സ്റ്റ് ഇൻഫെർട്ടിലിറ്റിനെ പറ്റി അറിയാനുള്ളത് ART, അതായത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഈ പോർഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആബ്രിവേഷൻസും അതിന്റെ ഫുൾ ഫോംസും ആണ്. അതെന്തായാലും അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വരുന്നത് ART, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്തിനാണ്? ടു ഓവർകം ഇൻഫെർട്ടിലിറ്റി, അതായത് ഫെർട്ടൈൽ അല്ലാത്ത ആൾക്കാർക്കും എങ്ങനെയെങ്കിലും ബേബീസിനെ ഉണ്ടാക്കാനുള്ള ടെക്നോളജീസ്. അതിൽ ഫസ്റ്റ് പഠിക്കുന്നത് IVF, അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ പേര് പോലെ തന്നെ, ഇൻ വിട്രോ എന്ന് വെച്ചാൽ ലബോറട്ടറി കണ്ടീഷൻസിൽ നടത്തുന്നത്. അപ്പോ ഇങ്ങനെ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടായി വരുന്ന കുട്ടികളെ എന്ത് വിളിക്കും? ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്നും വിളിക്കാറുണ്ട്. അതായത് അവര് ഫീമെയിൽ ബോഡിന്റെ ഉള്ളിലല്ല ഫെർട്ടിലൈസേഷൻ ഒന്നും ഉണ്ടാകുന്നത്, അത് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡി ആയതുകൊണ്ട്, ലബോറട്ടറി കണ്ടീഷൻസിൽ ആയതുകൊണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ മീഡിയം, ലബോറട്ടറി കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ മീഡിയം. ഇനി ഇതിലെ പ്രോസസ് എന്താന്ന് വെച്ചാൽ, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്, ആൻഡ് ഫീമെയില് ഓം നമ്മൾ കളക്ട് ചെയ്യുന്നു, ആൻഡ് മെയിൽസിലെ സ്പേംസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, ആൻഡ് ഇത് രണ്ടും കളക്ട് ചെയ്ത് നമ്മൾ ഇത് രണ്ടും ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടുന്നു, അങ്ങനെ മിക്സ് ചെയ്യുന്നു, ആൻഡ് ഇത് രണ്ടും മിക്സ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ വന്നു എന്ന് ഉറപ്പാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈഗോട്ട് കിട്ടും എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. ആൻഡ് ഈ സൈഗോട്ട് എന്താവും? മൾട്ടിപ്പിൾ ഡിവിഷൻസ് വഴി എംബ്രിയോ ആവും. ആൻഡ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ, ഒന്നിക്കിൽ നമുക്ക് സിഫ്റ്റ് എന്ന് വെച്ചാൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അതായത് സൈഗോട്ടിനെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്ലെങ്കിൽ അടുത്ത മോഡ് ഓഫ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒന്നുകിൽ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, അതായത് IUT. ഇതിന്റെയൊക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. IUT അല്ലെങ്കിൽ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് ഇതിന്റെ കണക്ട് എന്താന്ന് വെച്ചാൽ, സിഫ്റ്റ് എപ്പോഴാണ് നടക്കുന്നത്? ഇഫ് ദ ബ്ലാസ്റ്റോമിയേഴ്സ് ആർ ലെസ് ദൻ 8 ഇൻ നമ്പർ, അതായത് സെല്ല് ഡിവൈഡ് ചെയ്ത് സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ലെസ് ദൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഇടുന്നു. ആഫ്റ്റർ എൻഷോറിംഗ് ഈ ഫെലോപ്പിയൻ ട്യൂബിൽ ഒരു തരത്തിലുള്ള കൺസ്ട്രിക്ഷൻസോ ട്രാൻസ്പോർട്ടിനുള്ള പ്രോബ്ലംസോ ഡിസീസസോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി, നമ്മൾ അത് പേറ്റന്റ് ആണെന്ന് എൻഷോർ ചെയ്തിട്ട് ഈ ബ്ലാസ്റ്റോമിയസിനെ വിത്ത് ലെസ് ദൻ ഓർ ഈക്വൽ ടു 8 ഇൻ നമ്പർ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഇടുന്നു. അല്ലെങ്കിൽ ഈ ബ്ലാസ്റ്റോമിയസ് മോർ ദൻ എയ്റ്റ് ഇൻ നമ്പർ ആണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി യൂട്രൈൻ ട്രാൻസ്ഫർ നടത്തുന്നു ഫോർ ഇംപ്ലാന്റേഷൻ. ഇതും എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. ഈ സിഫ്റ്റ് IUT
ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഒക്കെ പറയുന്ന എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇനി എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു. എംബ്രിയോ ട്രാൻസ്ഫർ ക്യാൻ ബി സിഫ്റ്റ് അല്ലെങ്കിൽ ഐ യു ടി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാല് ഇതേപോലെ ഫെലോപ്പിയൻ ട്യൂബ് പേറ്റന്റ് ആണ് എൻഷോർ ചെയ്തിട്ട് നമ്മൾ ഗ്യാമിറ്റിനെ ഡയറക്ട്ലി ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഗ്യാമിറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇതിലെന്താണ് നടക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഓം, നമ്മൾ ഓം എടുക്കുന്നു, ഏതിൽ നിന്ന്? ഒരു ഡോണറിൽ നിന്ന് ഓം എടുത്ത് അത് ഡയറക്ട്ലി ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ട്രാൻസ്ഫർ ഓഫ് ഓം ഫ്രം ഡോണർ ഇൻടു ഫെലോപ്പിയൻ ട്യൂബ്, ഇൻടു ഫെലോപ്പിയൻ ട്യൂബ്, എഫ് ടി ഫെലോപ്പിയൻ ട്യൂബ്. ഇതിന്റെ എന്ത് ഫുൾ ഫോം അറിഞ്ഞിരിക്കാം. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഒന്നുകിൽ നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്ടീവ് ടെക്നോളജി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തി, അതിനെ എംബ്രിയോ ട്രാൻസ്ഫർ മേ ബി സിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ യൂട്രസിലേക്ക് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആവാം. ഇതും അല്ലെങ്കിൽ നമ്മൾ ഡയറക്ട്ലി ഗാമിറ്റിനെ തന്നെ, അതായത് എഗിന് ഓം ഫ്രം ഡോണർ എടുത്ത് നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആഫ്റ്റർ എൻഷോർ, ഈ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം എൻഷോർ ചെയ്യണം, ഫെലോപ്പിയൻ ട്യൂബ് പേറ്റന്റ് ആണ്, ഒരു തരത്തിലുള്ള ഡിസീസസോ കൺസ്ട്രിക്ഷൻസോ ഒന്നും ഇല്ലാന്ന് എൻഷോർ ചെയ്തു. ഇനി ഇത്രയും കാര്യം നമ്മൾ ഫീമെയിൽസിലാണ് കണ്ടത്. ഇനി മെയിൽസില് ഇക്സി, ഐ സി എസ് ഐ, ഇതിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ. ഇത് മോസ്റ്റ്ലി എപ്പോഴാണ് നടക്കുന്നത്? ലോ സ്പെർം കൗണ്ട് ഉള്ള മെയിൽസിന് ഇൻഫെർട്ടിലിറ്റി ഉണ്ട് എന്നുള്ള കേസിൽ നമുക്കറിയാം ലോ സ്പെർം കൗണ്ട് ആണ്, അപ്പോൾ പ്രോബബിലിറ്റി വളരെ 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 കുറവാകും ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ കൺസെപ്ഷൻ നടക്കാൻ. അപ്പൊ ലോ സ്പെർം കൗണ്ട് ഉള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന് നമ്മൾ ലബോറട്ടറി കണ്ടീഷൻസിൽ നമ്മൾ ഓം ഓം ഓൾറെഡി ലബോറട്ടറി കണ്ടീഷൻസിൽ പുറത്തേക്ക് എടുത്ത്, ആൻഡ് ഇതിലേക്ക് നമ്മളൊരു മൈക്രോ ഇഞ്ചക്ഷൻ വഴി ഒരു സ്പേമിനെ എന്ത് ചെയ്യും? ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഇതെന്താണ്? ഇത് ഓം, ഓമിലേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. കാരണം എന്താ, നമുക്കറിയാം നാച്ചുറലി ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്, ബിക്കോസ് ഓഫ് ആ മെയിലിന് ലോ സ്പേം കൗണ്ട് ആയതുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി ഉള്ളതുകൊണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്തുണ്ടായി? സൈഗോട്ട് ഉണ്ടായി, ആൻഡ് ഈ സൈഗോട്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് ഇക്സി അല്ലെങ്കിൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. ആൻഡ് ഇത് എപ്പോഴാണ്, ഏത് കേസിലാണ് നടക്കുന്നത്? ഇൻ കേസ് ഓഫ് ലോ സ്പേം കൗണ്ട്. ഇനി നെക്സ്റ്റ് അറിയേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അതായത് നാച്ചുറലി ഇൻസെമിനേഷൻ നടക്കുന്നില്ല. ഇതിന്റെ എ ഐ, അതാണ് അതിന്റെ ആബ്രിവേഷൻ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ആൻഡ് ഇതും എഗൈൻ നടക്കുന്നത് ഏത് മെയിൽസിലാണ്? ലോ സ്പേം കൗണ്ട് ഉള്ള മെയിൽസിൽ ആണ് നടത്തുന്നത്. ഇതില് നമ്മൾ പ്രോസസ് എന്താന്ന് വെച്ചാൽ, മെയിൽ ഡോണറിൽ നിന്ന് ഫേസ്റ്റ് സെമൻ കളക്ട് ചെയ്യുന്നു, ആൻഡ് ഈ സെമൻ കളക്ട് ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യുന്നു. സെമൻ കളക്ട് ചെയ്ത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു എങ്ങോട്ടേക്ക്? യൂട്രസിലേക്കോ അല്ലെങ്കിൽ വെജൈനയിലേക്കോ. ഒരു മെയിൽ ഡോണർ, മെയിൽ അല്ലെങ്കിൽ ഒരു ഡോണറിനെ എടുത്ത് നമ്മൾ സെമൻ കളക്ട് ചെയ്യുന്നു, ആൻഡ് ഇത് ഐ യു ഐ, ഐ യു ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇതാവാം അല്ലെങ്കിൽ എങ്ങോട്ടേക്കാവാം? വജൈനയിലേക്കും നമ്മൾ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതും എഗൈൻ അറിഞ്ഞിരിക്കുന്ന ലോ സ്പേം കൗണ്ടിലെ കേസസിലാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ലോ സ്പേം കൗണ്ട് ആണ് മെയിലിൽ നിന്ന് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ തന്നു. ലോ സ്പേം കൗണ്ടുള്ള ഇൻഡിവിജ്വൽസിന് ഏത് മെത്തേഡ് ആയിരിക്കും മോസ്റ്റ്ലി സൂട്ടബിൾ എന്ന് വെച്ചാൽ, നമുക്ക് ഏത് രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്? നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഒന്നിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്താം, അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ നടത്താം, എ ഐ അല്ലെങ്കിൽ ഐ സി എസ് ഐ നടത്താം ഇൻ കേസ് ഓഫ് ലോ സ്പേം കൗണ്ട്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനലായിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സരഗസി.
സറോഗസി എന്താ നമുക്കറിയാം, എന്താണ് നമുക്ക് ബയോളജിക്കൽ പേരൻസിന്റെ അടുത്തുനിന്ന് നമ്മള് നോർമലി എന്താണ് ചെയ്യുന്നത്, ബയോളജിക്കൽ പേരൻസിന്റെ അടുത്ത് നിന്ന് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്, ഇവര് എന്ത് ചെയ്യും IVF അതായത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്യും സൈഗോട്ട് ഉണ്ടാക്കും. പക്ഷേ ഈ സറോഗസി ആവശ്യം എന്താ ആവശ്യം വരുന്ന എപ്പോഴാന്ന് വെച്ചാല് നമ്മൾ ഈ ഗിഫ്റ്റോ സിഫ്റ്റോ ബാക്കിയുള്ള മെത്തേഡ്സോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോ യൂട്ടിലൈസ് ചെയ്യുന്ന എപ്പോഴാണ്, ഇഫ് ദ ഫീമെയിൽ ഇസ് ഫിറ്റ് അതായത് ഫീമെയിലിന് ആ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനുള്ള ഫിറ്റ്നസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. അതായത് ഫീമെയിൽ ഇസ് കംപ്ലീറ്റ്ലി ഫിറ്റ് ഫോർ ദി ഗ്രോത്ത് ഓഫ് ഫീറ്റസ് ഇൻസൈഡ് ഹെർ ബോഡി. പക്ഷെ ഇൻ കേസ് ഫീമെയിൽ ഫിറ്റ് അല്ല, അതായത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പ്രഗ്നൻസി ഫോർ 9 മന്ത്സ്, ഇൻ ദിസ് കേസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ടിനെ ഉണ്ടാക്കുന്നു. ആൻഡ് ഈ സൈഗോട്ട് നമ്മളൊരു തേർഡ് പേഴ്സൺ അതായത് സറഗേറ്റ് മദറിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ആൻഡ് ഇവരെന്ത് ചെയ്യും, സറഗേറ്റ് മദർ നമ്മൾ ഫേസ്റ്റ് എൻഷുർ ചെയ്യും ഫിറ്റ് ആണ് ടു സപ്പോർട്ട് ദിസ് പ്രഗ്നൻസി. ആൻഡ് അവർ കുഞ്ഞുണ്ടാകുമ്പോൾ തിരിച്ചി പേരൻസിന് അതായത് ബയോളജിക്കൽ പേരൻസിന് കുട്ടി ഉണ്ടാകുമ്പോൾ അവർ പിന്നെ കൊടുക്കുന്നു. ആൻഡ് ഈ സറഗേറ്റ് മദറിന് ഇവർ കുറച്ച് പൈസയും കൊടുക്കുന്നു, അതായത് ഇവരുടെ 9 മന്ത്സ് ഇത്രയും ടൈമും എല്ലാം ഇവർക്ക് വേണ്ടി കളയേണ്ടി വന്നുകൊണ്ട് ഇതൊരു ആക്ച്വലി ബിസിനസ് ആയി മാറി. ആൻഡ് ഫൈനലി ഇതിപ്പോ ബാൻഡ് ആണ് ഇൻ ഇന്ത്യ, സറഗസി ഇസ് നോ മോർ ഡൺ. ഇതൊന്നും പറ്റാത്തവർക്ക് അതായത് എങ്ങനെ ഈ ARTക്ക് അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തത് നല്ല കോസ്റ്റ്ലി ആണ്, അതായത് എക്സ്പെൻസീവ് ആണ്, ഇത്രയും എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് എന്തും കൂടി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത്രയും എക്സ്പെൻസീവ് അല്ലാത്ത അഡോപ്ഷൻ രീതികൾ. ബിക്കോസ് ഓൾറെഡി എത്രയോ കുട്ടികൾ പേരൻസ് ഇല്ലാണ്ട് എത്രയോ കുട്ടികൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരിൽ ഏതെങ്കിലും ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുക ലീഗലി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് NCERTയിലും ഈ ഇൻഫെർട്ടിലിറ്റിന്റെ ഭാഗം ഒന്ന് കാണാം. ആദ്യം പറഞ്ഞു ഇൻഫെർട്ടിലിറ്റിന്റെ ഡെഫിനിഷൻ, ഇന്നബിലിറ്റി ടു കൺസീവ് ഈവൻ ആഫ്റ്റർ 2 ഇയേഴ്സ്. ഈ 2 ഇയേഴ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ കോൺടാക്ട്. ഇനി ഇതിന്റെ റീസൺസ് NCERT പറയുന്നുണ്ട്, മെനി റീസൺസ് ആവാം, ഫിസിക്കൽ കൺജനൈറ്റൽ ഡിസീസസ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റീസൺസ് ആവാം. ഇന്ത്യയിൽ ഓഫൻ ഫീമെയിൽ ആണ് ബ്ലെയിംഡ് ഫോർ ദ കപ്പിൾ ബീങ് ചൈൽഡ്ലെസ്, ബട്ട് ആക്ച്വലി നമുക്കറിയാം ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മെയിൽസിനും എസോസ്പെർമിയ, ഒളിഗോസ്പെർമിയ, ആസ്തനോസ്പെർമിയ തുടങ്ങിയ കണ്ടീഷൻസിൽ സ്പേം കൗണ്ട് കുറവാണ്, ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ അതിന് മോർട്ടിലിറ്റി ഇല്ല എന്നുള്ള കണ്ടീഷൻസിൽ ആരാണ് റെസ്പോൺസിബിൾ, മെയിൽസും റെസ്പോൺസിബിൾ ആവാം ഫോർ ദ കപ്പിൾ ബീങ് ചൈൽഡ്ലെസ്. ഇനി ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ടുവന്നു, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ലാസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, എക്സ്ട്രീംലി എക്സ്പെൻസീവ് അല്ലെങ്കിൽ കോസ്റ്റ്ലി ആണ്. ഇനി ഫസ്റ്റ് ഇതിൽ പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്. ഇൻവിട്രോ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ. ആൻഡ് ഔട്ട്സൈഡ് ദി ബോഡി ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. ഈ എംബ്രിയോ ട്രാൻസ്ഫർ ഈ എംബ്രിയോ ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്ന കുട്ടിയെ നമ്മൾ എന്ത് വിളിച്ചു, ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് വിളിച്ചു. ഇനി ഈ സൈഗോട്ട് അല്ലെങ്കിൽ ഏർലി എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ നമ്മൾ സിഫ്റ്റ് എന്ന് വിളിക്കുന്നു. പക്ഷെ എംബ്രിയോസ് വിത്ത് മോർ ദൻ 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ നമ്മൾ ഡിറക്ട്ലി ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ നടത്തുന്നു. ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ അല്ല, ഇൻവിവോ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ തന്നെ, ഇൻവിവോ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ള എംബ്രിയോ ആണെങ്കിൽ തന്നെ ഇതും നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ഉപയോഗിച്ച് നടത്തി കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഫീമെയിൽസിന് ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് തിങ് ഗാമറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അതായത് എങ്ങനെയാണ് ഒരു ഫീമെയിലിന് ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗാമറ്റ് എടുത്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ബാക്കിയുള്ളത് സെയിം പോലെ അവര് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ ഗാമറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇൻ കേസ് മെയിൽസിന് ലോ സ്പേം കൗണ്ട് ആണെങ്കിൽ ചെയ്യാവുന്ന ആദ്യത്തെ സാധനം എന്താണ്, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇതിലേക്ക് ഒരു സ്പേം നമ്മൾ എടുക്കുന്നു ആൻഡ് ഡിറക്ട്ലി ഇഞ്ചെക്ടഡ് ഇൻ ടു ദി ഓവം. ഇത് ഏത് കേസിലാണ് വരുന്നത്, ഐദർ ഡ്യൂ ടു ഇനബിലിറ്റി ഓഫ് ദ മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ ഓർ ഡ്യൂ ടു വെരി ലോ സ്പേം കൗണ്ട്സ്.
ഇനി നെക്സ്റ്റ് തിങ് ഇത്രയും കാര്യങ്ങളിലേന് ഐ സി എസ് ഐന് കൊടുത്തുന്ന ഒരു മെത്തേഡ് കൂടി ഫോളോ ചെയ്യാം. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സെമിനിസ് കളക്റ്റഡ് ഈതർ ഫ്രം ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡോണർ ആൻഡ് ഇസ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഐതർ ഇൻ ടു നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു ഒന്നിക്കലെ വജൈനയിലേക്ക് അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ നടത്താം. ഇനി ഇത്രയും ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് കുറെ കോംപ്ലിക്കേഷൻസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇൻവോൾവ്സ് ലോട്ട്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് ആൻഡ് എക്സ്പെൻസീവ് ഇൻസ്ട്രുമെന്റേഷൻ. അതുകൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്തും കൂടി ചെയ്യാം, നമുക്ക് ഓർഫൻഡും ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ചിൽഡ്രനെ നമുക്ക് എന്ത് ചെയ്തെടുക്കാം, അഡോപ്റ്റ് ലീഗലി. അതായത് ആ ലോസ് പെർമിറ്റ്സ് ലീഗൽ അഡോപ്ഷൻ. അതായത് ഇതും ഒരു മെത്തേഡാണ് ഫോർ ദ കപ്പിൾ ബീങ് ചൈൽഡ്ലെസ്. അതായത് പേരൻഹുഡ് ആഗ്രഹിക്കുന്ന കപ്പിളിന് ഇതും ഒരു മെത്തേഡാണ് കുട്ടി ഉണ്ടാവാൻ ഉള്ളത്. ഇനി സമ്മറിയിൽ ഇത്രയും കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി എക്സസൈസിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻ എ സൊസൈറ്റി? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സൊസൈറ്റിന്റെ സിഗ്നിഫിക്കൻസ്. സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്തത് ഏതാണ്, പാർട്ട് വണ്ണിലാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഈ ഇങ്ങനത്തെ പ്രോഗ്രാംസ് കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്യാം, ബ്രിങ് അബൌട്ട് അവയർനെസ് അബൌട്ട് സെക്ഷൽ ഹെൽത്ത്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാം അബൌട്ട് ബേർത്ത് കൺട്രോൾ അല്ലെങ്കിൽ കെയർ ഓഫ് പ്രഗ്നന്റ് മദേഴ്സ്, പ്രീനേറ്റൽ അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ കെയർ എൻഷോർ ചെയ്യാം, ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാം, ആൻഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ അതിന്റെ ആ പ്രോബ്ലം ടാക്കിൾ ചെയ്യാം, സെക്സ് റിലേറ്റഡ് ക്രൈംസ് കുറവായിട്ട് കുറച്ചു കൊണ്ടുവരാം, ആൻഡ് റീസെർച്ച് കൂടുതൽ നടത്താം ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കൺസേൺ ചെയ്യുന്ന രീതിയിൽ, ആൻഡ് സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ചുള്ള അവയർനെസ്സും അതിന്റെ സൊല്യൂഷൻസും കൊണ്ടുവരാം. ഇത്രയും കാര്യങ്ങൾ എന്തിനാണ്, ഇത്രയും കാര്യങ്ങൾ എന്തിന്റെ സിഗ്നിഫിക്കൻസ് ആണ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ടുവരുന്നതിനുള്ള സിഗ്നിഫിക്കൻസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ കുറച്ചും കൂടി സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ടോട്ടൽ വെൽബീങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ, അതായത് ഇമോഷണൽ, ഫിസിക്കൽ, ബിഹേവിയർ ആൻഡ് സോഷ്യൽ. അതിന്റെ സിഗ്നിഫിക്കൻസ് റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് എസ്റ്റിഡീസ് കുറച്ചു കൊണ്ടുവരാം, ആൻഡ് നോളജ് അബൌട്ട് ബേർത്ത് കൺട്രോളും ഫാമിലി പ്ലാനിങ്ങും പോപ്പുലേഷൻ കൺട്രോളും ഒക്കെ കൊണ്ടുവരിക. ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സജസ്റ്റ് ദി ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വിച്ച് നീഡ് ടു ബി ഗിവൺ സ്പെഷ്യൽ അറ്റൻഷൻ ഇൻ ദി പ്രസന്റ് സിനാരിയോ. പ്രസന്റ് സിനാരിയോയില് നമ്മൾ ഫേസ് ചെയ്യുന്ന മെജോറിറ്റി പ്രോബ്ലംസിലും ആ കേസസ് എടുക്കുമ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഏത് ഭാഗമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതിൽ വരുന്ന ആൻസേഴ്സ് എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തന്നെയാണ്, നമ്മൾ ഈ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത് ഏതൊക്കെ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാനാണോ ആ പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ പ്രസന്റ് സിനാരിയോയില് അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് സ്പ്രെഡിംഗ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് സേഫ് സെക്ഷൽ പ്രാക്ടീസസും എസ് ടി ഡിസിനെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻഫർമേഷനും സ്പ്രെഡ് ചെയ്യാന്നുള്ളത്. ഇനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബേർത്ത് കൺട്രോൾ ഓപ്ഷൻസ് എല്ലാവരിലേക്കും എത്തിക്കുക, എന്നിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട്, അതായത് നമ്മൾ എം ടി പി ചെയ്യാണ്ട്, എം ടി പി വഴി നമുക്ക് ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്, പക്ഷെ അത് പ്രിഫർ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളൊരു ലൈഫിനെ എൻഡേഞ്ചർ ചെയ്യാണ്, കാരണം ഒരു ലൈഫിനെ ഇല്ലാണ്ടാക്കാൻ ചെയ്യുന്നത്. നമ്മൾ അത്രയും എക്സ്ട്രീമിലേക്ക് പോകാണ്ട് നമ്മൾ ഫേസ്റ്റ് തന്നെ ഒരു നാച്ചുറൽ മെത്തേഡോ ബാരിയർ മെത്തേഡോ ഏതെങ്കിലും പ്രിഫറബ്ലി നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാവാം, നമുക്ക് ബേർത്ത് കൺട്രോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് നടത്താം, അങ്ങനെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാം. ഇനി ടു ടേക്ക് കെയർ ഓഫ് പ്രഗ്നന്റ് ലേഡീസ്, പോസ്റ്റ് നേറ്റൽ കെയർ ഫോർ ചൈൽഡ് ആൻഡ് മദർ, ആൻഡ് ഫൈനലി സിഗ്നിഫിക്കൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. ഇതൊക്കെയാണ് ഇപ്പൊ സ്പെഷ്യൽ അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ വേരിയസ് ആസ്പെക്ട്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇസ് സെക്സ് എഡ്യൂക്കേഷൻ നെസസറി ഇൻ സ്കൂൾസ് ആൻഡ് വൈ? നമുക്കറിയാം ആൻസർ എന്താണ്, സെക്സ് എഡ്യൂക്കേഷൻ ഇസ് നെസസറി ഇൻ സ്കൂൾസ്. എന്തുകൊണ്ടാണ്, കാരണം നമ്മൾ അഡോളസന്റ് ഏജിലേക്ക് ആവുന്ന കുട്ടികൾ അവർക്ക് അവരുടേതായ അവയർനെസ്സും എഡ്യൂക്കേഷനും കൊടുത്തില്ലെങ്കിൽ അവർ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷുവൽ പ്രാക്ടീസസിലേക്കും ആൻഡ് ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സോ അൺനോൺ പാർട്ട്നേഴ്സോ ആയിട്ട് ഒരു എക്സൈറ്റ്മെന്റിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ലാസ്റ്റ് എസ് ടി ഡിസ് കോൺട്രാക്റ്റഡ് ആവും. അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ടു ഗൈഡ് ദം അബൌട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ആൻഡ് അവർക്ക് അറിയണം അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്താണ്, അവരുടെ ഫങ്ഷനിങ് എങ്ങനെയാണ്, അപ്പോൾ അതിന് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആൻഡ് പ്യൂബർട്ടി എന്താണ്,
സേഫ് സെക്ഷൽ പ്രാക്ടീസസ് ആൻഡ് ചേഞ്ചസ് റിലേറ്റഡ് ടു അഡോളസെന്റ് അല്ലെങ്കിൽ അൺഅവെയർ ആയിട്ട് ഒരു ചേഞ്ച് ഉണ്ടായാൽ പെട്ടെന്ന് അങ്ങനെ ഒരു സ്കെയർ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, സ്കൂളിൽ തന്നെ നമ്മൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണം ആൻഡ് ഗൈഡൻസ് കൊടുക്കണം. ആൻഡ് സ്റ്റുഡൻറ് ഷുഡ് ബി അവെയർ ഓഫ് STDs ആൻഡ് ബേർത്ത് കൺട്രോൾ മെഷേഴ്സ്. ദിസ് വിൽ ലീഡ് ടു എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. ആ ക്വസ്റ്റൻ ആൻസർ ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഡു യു തിങ്ക് ദാറ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻ ആർ കൺട്രി ഹാസ് ഇംപ്രൂവ്ഡ് ഇൻ ദ പാസ്റ്റ് 50 years? If yes, mention some areas of improvement. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് ഡിക്രീസ് ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് നമ്മൾ കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ ഡിവൈസ് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള നോളജ് കിട്ടി. അപ്പൊ അവര് സേഫ് ആയിട്ടുള്ള പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇതിന്റെ കാരണമായിട്ട് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും അതൊക്കെ കുറഞ്ഞു വന്നു. ആൻഡ് പീപ്പിൾ ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് കൂടിയും വന്നു. അപ്പൊ ഡിക്രീസ് ഇൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഡ്യൂ ടു മാസീവ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഫോർ ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ, ഇൻക്രീസ് ഇൻ പോസ്റ്റ് നേച്ചർ കെയർ ആൻഡ് വേരിയസ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് ടു സ്പ്രെഡ് അവെയർനെസ് ഡിക്രീസ് ഇൻ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആൻഡ് STDs, ബാനിങ് ആംനിയോസെൻസിസ്. ഇതൊക്കെയാണ് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് വന്ന വേരിയസ് ആസ്പെക്ട്സ്. ഇനി വാട്ട് ആർ ദ സജസ്റ്റഡ് റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? പോപ്പുലേഷൻ എക്സ്പ്ലോഷന് ഉണ്ടാകുന്ന വേരിയസ് റീസൺസ്, അതും NCERTയിൽ പറഞ്ഞിരുന്നു. റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതായത് പ്രീ നേറ്റലും പോസ്റ്റ് നേറ്റൽ കെയറിംഗ് ഒക്കെ കൂടിയപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസ് വന്നപ്പോൾ ഓബ്വിയസ്ലി ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഡെത്ത് റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും കോംപ്ലിക്കേഷൻസും ബാക്കിയുള്ള ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും എല്ലാം കുറഞ്ഞു വന്നു. ആൻഡ് ഇതേ സമയം ഇൻഡിവിജ്വൽസ് ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് കൂടിയും വന്നു. ആൻഡ് ബെറ്റർ മെഡിക്കൽ ഫെസിലിറ്റീസ് ലീഡിങ് ടു ഇൻക്രീസ് ഇൻ ലൈഫ് സ്പാൻ ഓഫ് പീപ്പിൾ, ഗുഡ് ഫുഡ് സപ്ലൈ ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻസ്. ഇല്ലിറ്ററസി കോസസ് പീപ്പിൾ ടു ബി അൺഅവെയർ ഓഫ് ബേർത്ത് കൺട്രോൾ ലീഡിങ് ടു അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എന്തായി? ദീസ് ബിക്കെയിം ദ റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ആ ക്വസ്റ്റൻ ആൻസർ ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ചോദിക്കുന്നത്, ഇസ് ദ യൂസ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ് ജസ്റ്റിഫൈ, ഗിവ് റീസൺസ്. നമുക്കറിയാം കോൺട്രസെപ്റ്റീവ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിട്ട് വരും? യെസ്, ദ യൂസ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ് ആർ ജസ്റ്റിഫൈഡ്. ആൻഡ് അതെന്തുകൊണ്ടാണ്? കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്, ആൻഡ് ഈ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യും? സ്കേഴ്സിറ്റി ഓഫ് ദ ബേസിക് നീഡ്സ് സച്ച് ആസ് ഫുഡ് ആൻഡ് ഷെൽട്ടർ, സ്കേഴ്സിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നു. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സ് പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ വെച്ചാൽ വെരി ഈസി, സേഫ്, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്. അപ്പൊ ഇത്രയും റീസൺസിനാൽ എന്താണ് കോൺട്രസെപ്റ്റീവ്സിന്റെ യൂസ് ജസ്റ്റിഫൈഡ് ആണ്. ഇനി റിമൂവൽ ഓഫ് ഗോണാഡ്സ് കെ നോട്ട് ബി കൺസിഡേർഡ് ആസ് എ കോൺട്രസെപ്റ്റീവ് ഓപ്ഷൻ ആൻഡ് വൈ. നമുക്കറിയാം നമ്മളൊരു മെത്തേഡ് കോൺട്രസെപ്റ്റീവ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സിന്റെ താഴെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കോൺട്രസെപ്റ്റീവ് ഐഡിയൽ ആവണമെങ്കിൽ അതിന് വേരിയസ് റീസൺസ് വേണം, അല്ലെങ്കിൽ അത് ആൾക്കാർ പ്രിഫർ ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ റീസൺസ് വേണം. അതിൽ വൺ ഓഫ് ദ റീസൺസ് ആണ് റിവേഴ്സിബിലിറ്റി വേണം. ആൻഡ് നമ്മുടെ ഹോർമോൺസിനെയും സെക്ഷുവൽ ഡിസയറിനെയും ഒന്നും അത് ഇൻഫ്ലുവൻസ് ചെയ്യരുത്. ആൻഡ് ബാക്കിയുള്ള പ്രോസസ്സിനെ ഒന്നും യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഇന്റർഫിയർ ചെയ്യരുത്. പക്ഷെ റിമൂവൽ ഓഫ് ഗോണാഡ്സ് ചെയ്താൽ നമുക്ക് എന്ത് പറ്റും? ഇറ്റ് ലീഡ്സ് ടു ഇൻഫെർട്ടിലിറ്റി. ഒന്നാമത്തെ കാര്യം റിമൂവ് ചെയ്തു, അപ്പൊ ഇൻഫെർട്ടിലിറ്റി വരും. ആൻഡ് ഹോർമോൺസ് കംപ്ലീറ്റ്ലി അൺഅവൈലബിൾ ആവും, അതായത് ഉണ്ടാവുന്നേ ഇല്ല. അപ്പോൾ അതിൻ്റെതായ ബാക്കിയുള്ള സൈഡ് ഇഫക്ട്സും ആൾക്കാരിൽ വന്നു തുടങ്ങും ഹോർമോൺസ് കുറഞ്ഞതിൻ്റെ. ആൻഡ് ഫങ്ഷനിങ് ഓഫ് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതേപോലെ അഫക്റ്റഡ് ആവും. അപ്പൊ ഇത്രയും റീസൺസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഓരോ കാരണവശാലും പ്രിഫർ ചെയ്യുന്നില്ല, കൺസിഡറേ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ആംനിയോസെൻസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇസ് ബാൻഡ് ഇൻ ആ കൺട്രി, ഇസ് ദിസ് ബാൻ നെസസറി? കമന്റ്. നമുക്കറിയാം ഇത് നെസസറി ആണ്, കാരണം അതിൻ്റെതായ മിസ് യൂസ് നമുക്ക് പ്രൂവ്ഡ് ആയപ്പോൾ നമുക്ക് മനസ്സിലായി ആംനിയോസെൻസിസ് ഇനി ലീഗലൈസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് നമ്മൾ ആദ്യം പറയേണ്ടത് എന്തിനാണ് ആംനിയോസെൻസിസ് ചെയ്യുന്നത്? ഡിസൈൻ ടു, അതിന്റെ പ്രൊസീജിയറിന്റെ ആക്ച്വൽ ഗോൾ എന്തായിരുന്നു? ഡിസൈൻ ടു ഫൈൻഡ് എനി കൈൻഡ് ഓഫ് അബ്നോർമാലിറ്റീസ് ഇൻ ദ ഫീറ്റസ്. ആൻഡ് പക്ഷേ
ഇതുകൊണ്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്തു, ഇത് മിസ്യൂസ് ചെയ്തു ടു ഫൈൻഡ് സെക്സ് ഓഫ് ദി ചൈൽഡ് ആൻഡ് ഇൻക്രീസിംഗ് ദ റേറ്റ് ഓഫ് ഫീമെയിൽ ഫീറ്റിസൈഡ്. അപ്പൊ നമ്മൾ ഈ ബാൻ നെസസറി ആണെന്ന് പറയുന്നു ആൻഡ് ജസ്റ്റിഫൈ ചെയ്തു ഓൾറെഡി. സജസ്റ്റ് സം മെത്തേഡ്സ് ടു അസിസ്റ്റ് ഇൻഫെർട്ടൈൽ കപ്പിൾസ് ടു ഹാവ് ചിൽഡ്രൻ. ഇൻഫെർട്ടൈൽ കപ്പിൾസിന് ചിൽഡ്രൻ ഉണ്ടാക്കാൻ, അതായത് ഇൻഫെർട്ടിലിറ്റിനെ ഓവർകം ചെയ്യാനുള്ള വേരിയസ് ടെക്നീക്സ് ആൻഡ് മെത്തേഡ്സ്, ഇത് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ്. അതൊന്നും കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണെങ്കിൽ IVF ആൻഡ് ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. ഈ എംബ്രിയോ ട്രാൻസ്ഫർ ഇൻട്രാ യൂട്രൈൻ ആവാം അല്ലെങ്കിൽ ഇൻട്രാ ഫെലോപ്യൻ ആവാം. ആൻഡ് ബ്ലാസ്റ്റോമിയസിന്റെ എണ്ണം മറക്കരുത്, ഇൻട്രാ യൂട്രൈൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ആയിരിക്കണം, ലെസ് ദാൻ 8 ആണെങ്കിൽ സിഫ്റ്റ് അല്ലെങ്കിൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്യൻ ട്രാൻസ്ഫർ. ഇനി അതും അല്ലെങ്കിൽ ഗാമിറ്റ്സേ ഉണ്ടാക്കാൻ പറ്റാത്ത ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗാമിറ്റ് ഇൻട്രാ ഫെലോപ്യൻ ട്രാൻസ്ഫർ നടത്താം. ഇനി മെയിൽസിന് ലോ കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫോളോ ചെയ്യാം, ICSI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫോളോ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെഷേഴ്സ് ടു പ്രിവെന്റ് ഫ്രം കോൺട്രാക്ടിങ് STDs. പ്രിവെൻഷന്റെ ഹെഡിങ്ങിന്റെ താഴെ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞാണ്. എന്താണ് കാരണക്കാരായ, അതായത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതൊക്കെ ജസ്റ്റ് പ്രിവെന്റ് ചെയ്യുക. അവോയ്ഡ് ബ്ലഡ് ട്രാൻസ്മിഷൻ ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇനി അവോയ്ഡ് ഷെയറിംഗ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഇഞ്ചക്ഷൻ നീഡിൽസ്. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അൺനോൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക ആൻഡ് പ്രിക്കോഷൻസ് എടുക്കുക. കാരണം ബാരിയർ മെത്തേഡിന് ഓൾറെഡി അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് STD ട്രാൻസ്ഫർ. ഇൻ കേസ് ഓഫ് എനി എമർജൻസി നമ്മൾ വിസിറ്റ് ചെയ്യുക ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ. ഇനി സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് വിത്ത് എക്സ്പ്ലനേഷൻ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അബോർഷൻസ് കുഡ് ഹാപ്പൻ സ്പോൺടേനിയസ്ലി ടു. നമുക്കറിയാം അബോർഷൻസ് സ്പോൺടേനിയസ്ലിയും നടക്കാം, അപ്പൊ ആ ഓപ്ഷൻ എന്തായി, ട്രൂ ആയി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എ വയബിൾ ഓഫ് സ്പ്രിംഗ്. ഇൻഎബിലിറ്റി ടു പ്രൊഡ്യൂസ് എ വയബിൾ ഓഫ് സ്പ്രിംഗ് ആൻഡ് ഇസ് ഓൾവേസ് ഡ്യൂ ടു അബ്നോർമാലിറ്റീസ് ആർ ഡിഫെക്ട്സ് ഇൻ ദ ഫീമെയിൽ പാർട്ട്ണർ. ഈ ഓൾവേസിന്റെ അവിടെ അത് തെറ്റി ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ, അതുകൊണ്ട് ഇതെന്തായി, ഫോൾസ് ആയി. കാരണം മെയിൽ പാർട്ട്നേഴ്സിന് ഈക്വൽ ചാൻസസ് ആണുള്ളത് ഇൻഫെർട്ടിലിറ്റി, ആ കപ്പിള് ഇൻഫെർട്ടൈൽ ആണെന്ന് പറയുന്നതിന്. ഇനി കംപ്ലീറ്റ് ലാക്ടേഷൻ കുഡ് ഹെൽപ്പ് ആസ് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ. നമുക്കറിയാം കംപ്ലീറ്റ് ലാക്ടേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ നാച്ചുറൽ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എത്ര മാസം വരെ, ഓൺലി അപ് ടു 6 മന്ത്സ് ഓഫ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ കഴിഞ്ഞ്, അതായത് ഡെലിവറി ഓഫ് ഫീറ്റസ് കഴിഞ്ഞ് 6 മന്ത്സ് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നതാണ്, കംപ്ലീറ്റ് ലാക്ടേഷൻ ഉപയോഗിക്കുന്നതാണ്. ഇനി creating awareness about sex related aspects in an effective method is an effective method to improve reproductive health of the people. adengeniyai true ay. ini correct the following statements. last question, correct the following statements. ne first option, surgical methods of contraception prevent gamete formation. namakarayam nammal follow cheyna surgical methods engeni illadana, അതായത് വാസക്ടമി, ട്യൂബെക്ടമി, അതിൽ വാസ് ഡിഫറൻസും ഫെലോപ്യൻ ട്യൂബും ജസ്റ്റ് കട്ട് ആൻഡ് ടൈഡ് ആണ് അല്ലെങ്കിൽ പാർട്ട് റിമൂവ്. അത് ഗാമറ്റ് ട്രാൻസ്ഫറിനെയാണ് എഫക്ട് ചെയ്യുന്നത്, ഗാമറ്റിന്റെ ഫ്ലോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ, ഫോർമേഷനെ അല്ല എഫക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ. അതെന്താണ്, തെറ്റാണ്, നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചാൽ ജനായിട്ട് ഹെർപ്പീസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HIV. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓറൽ പിൽസ് ആർ പോപ്പുലർ കോൺട്രസെപ്റ്റീവ്സ് അമംഗ് റൂറൽ വിമൻ. നമുക്കറിയാം റൂറൽ അല്ല, ഏർബൻ വിമനിലാണ് ഓറൽ പിൽസ് കോൺട്രസെപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോപ്പുലർ ആയത്. ഇനി ഇൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നീക്സ്, എംബ്രിയോസ് ആർ ഓൾവേസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു യൂട്രസ്. അതെന്താണ്, ഓൾവേസ് യൂട്രസിലേക്കല്ല കൊടുക്കുന്നത്. എങ്ങനെയാണ്, ലെസ് ദെൻ 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ നമ്മൾ ഫലോപ്യൻ ട്യൂബിലേക്കും, മോർ ദെൻ 8 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് കൊടുക്കും, യൂട്രസിലേക്കും ആണ് കൊടുക്കുന്നത്. ആൻഡ് ഈ ഫലോപ്യൻ ട്യൂബിലേക്ക് കൊടുക്കുന്നതിന് നമ്മൾ സൈഗോട്ട് ഇൻട്രാ ഫലോപ്യൻ ട്രാൻസ്ഫറിനും യൂട്രസിലേക്ക് കൊടുക്കുന്ന ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറിനും നമ്മൾ വിളിച്ചു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നീറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന്. പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.